നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. യാത്രക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2001 ചടയമംഗലത്ത് നിന്ന് MLA തെരഞ്ഞെടുക്കപ്പെട്ടു. ദീർഘകാലം മിൽമ ചെയർമാനുമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സലിം മാലിക്ക് നൽകും കൂടുതൽ വിവരങ്ങൾ. കൊല്ലത്തുനിന്നും സലിം, പ്രയാർ ഗോപാലകൃഷ്ണന്റെ മരണം ഉണ്ടായിരിക്കുന്നു, അന്ത്യം ഹൃദയാഘാതം തുടർന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് നമുക്ക് ലഭിക്കുന്ന മറ്റു വിശദാംശങ്ങൾ? പ്രജിൻ, തീർത്തും അപ്രതീക്ഷിതം എന്ന് പറയാവുന്ന ഒരു വിയോഗമാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ മരണത്തെ കുറിച്ച് പറയാനുള്ളത്. കാരണം ഇന്നലെയും പൊതുപരിപാടികളിൽ പങ്കെടുത്ത നേതാവായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. ഇന്നും അത്തരത്തിലൊരു പരിപാടിയുമായി തിരുവനന്തപുരത്തേക്ക് പോയതിനു ശേഷം തിരികെ ചിതറയിലേക്ക് മടങ്ങും വഴിയാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം വട്ടപ്പാറയിലെ ആശുപത്രിയിലേക്ക് കയറിയത്. അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രായത്തിന്റേതായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവേദികളിൽ ഉൾപ്പെടെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം കേരളത്തിലെയും കൊല്ലം ജില്ലയിലെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ നഷ്ടം എന്ന് വേണം പ്രയാറിന്റെ വിയോഗത്തെ കുറിച്ച് പറയാൻ. യൂത്ത് കോൺഗ്രസിന്റെയും KSU ഒക്കെ കൊല്ലം ജില്ലാ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും മിൽമയുടെ മുൻ ചെയർമാൻ എന്ന നിലയിലും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിലുമായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ ഏറെ ശ്രദ്ധേയനായത്. ഈ രണ്ടു മേഖലകളിലും വലിയ ഇടപെടലുകൾ, വലിയ സാന്നിധ്യം അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ MLA എന്ന് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരേ ഒരു MLA ആണ്. അത് ഒരു ചെറിയ കാര്യമായി നമുക്ക് കാണാനേ കഴിയില്ല. കാരണം വലിയ CPIയുടെ കോട്ടയാണ് ചടയമംഗലം. അത് മണ്ഡല രൂപീകരണത്തിന് ശേഷം എല്ലാ കാലത്തും CPIയോടൊപ്പം മാത്രം നിന്ന, ആ കോട്ടയിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരേ ഒരു ഹാൾ എന്ന നിലയിൽ കൂടിയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ശ്രദ്ധേയനാവുന്നത്. തീർച്ചയായിട്ടും സലിം തുടരുക. ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്നും ശ്രീകാന്ത് കൂടി ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത്, അപ്രതീക്ഷിത വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ വട്ടപ്പാറയിലെ SUT ആശുപത്രിയിലാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭൌതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹം തിരികെ തിരുവനന്തപുരത്ത് എത്തിയ ഒരാവശ്യം നിറവേറ്റി തിരികെ ചിതറയിലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം സംഭവിച്ചത്. പ്രയാർ ഗോപാലകൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൌമ്യനായ രാഷ്ട്രീയ നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും. സാത്വികനായ വ്യക്തിത്വം കൂടിയായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. 1949 ആർ കൃഷ്ണൻ നായരുടെയും ജെ മീനാക്ഷി അമ്മയുടെയും മകനായാണ് അദ്ദേഹം ജനിക്കുന്നത്. 1949 സെപ്റ്റംബർ 20 അദ്ദേഹത്തിന്റെ ജനനം. KSU അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. KSU യൂണിയൻ ചെയർമാൻ, SM കോളേജിലെ യൂണിയൻ ചെയർമാനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മാത്രമല്ല KSU കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ കൺവീനറായി അദ്ദേഹം ചുമതല വഹിച്ചിട്ടുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒപ്പം കൊല്ലം ജില്ലാ കോഓപ്പറേറ്റീവ് മിൽക്ക് സപ്ലൈസ് യൂണിയന്റെ ചെയർമാനായി, ഫൗണ്ടർ പ്രസിഡന്റായി അദ്ദേഹം ചുമതല വഹിച്ചിട്ടുണ്ട്. മിൽമയുടെ ചുമതല ചെയർമാനായി ദീർഘകാലം സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മാത്രമല്ല ഇന്ത്യൻ ഡയറി അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായി അദ്ദേഹം ചുമതല വഹിച്ചു. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ മെമ്പറായി അദ്ദേഹം ചുമതല വഹിച്ചു. അങ്ങനെ ഒട്ടനവധി ചുമതലകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഹിക്കാൻ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലകൾ ഇനി വരുന്നത്, MLA അദ്ദേഹം ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നും 2001 തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. സ്തുത്യർഹമായ സേവനം അദ്ദേഹത്തിന്റെ ആ കാലാവധി, 5 വർഷ കാലാവധിയിൽ ഉടനീളം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. ജനകീയനായ MLA അദ്ദേഹം അറിയപ്പെടുന്നതിനും ആ കാരണമായി. മാത്രമല്ല അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ് വഹിച്ചത്. മത പാഠശാലകൾ ആരംഭിക്കുന്നതിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ തരത്തിലും നവീകരിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതും അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന വേളയിലാണ്. ഒപ്പം ഈ ശബരിമല കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് വലിയ തർക്കം നിലനിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ശ്രീകാന്ത് എന്തായാലും പൊതുപ്രവർത്തന രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച
ഒരാളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു. യാത്രക്കിടെയാണ് ഹൃദയാഘാതം ഉണ്ടായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുശോചന കുറിപ്പ് കൂടി വന്നിട്ടുണ്ട്. ഈ നിര്യാണത്തിൽ വിഷമിക്കുന്ന എല്ലാവരെയും അനുശോചനം അറിയിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. ഉത്തർപ്രദേശിലെ ഹാപൂരിൽ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അപകടത്തെ കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് ഹാപൂർ IG അറിയിച്ചിട്ടുമുണ്ട്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർക്കെ, എപ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്? ഇത് ഈ അപകടം എങ്ങനെ സംഭവിച്ചു? നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് ഇത്. ഹാമൂരിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ഉണ്ടാകുന്നത്. ആദ്യം അവിടെ തീയാണ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് തീ പടർന്നതിനെ തുടർന്നാണ് രാസപദാർത്ഥങ്ങളിൽ തീ വ്യാപിച്ചതിനെ തുടർന്ന് പൊട്ടിത്തെറി സംഭവിക്കുകയായിരുന്നു. ആ സമയത്ത് 100 തൊഴിലാളികൾ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഉത്തർപ്രദേശിലെ ഹാപൂരിലാണ് കെമിക്കൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. 8 പേരുടെ മരണം ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇടതുമുന്നണിക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള വികസന നയം വേണം നടപ്പാക്കണമെന്ന് CPI ദേശീയ സെക്രട്ടറിയേറ്റ് അംഗം ബിനോയ് വിശ്വം പറഞ്ഞു. പരാജയം ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ എറണാകുളം ജില്ലാ സെക്രട്ടറിയേറ്റും ജില്ലാ കമ്മിറ്റിയും ചേരും. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയില്ലെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. പാർട്ടി മുന്നണി സംവിധാനം ഒന്നടങ്കമിറങ്ങിയ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ ഞെട്ടലിലാണ് ഇടതുമുന്നണി നേതൃത്വം. പരാജയത്തിന്റെ കാരണം കണ്ടെത്താൻ സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേരാനിരിക്കെയാണ് അതൃപ്തി പരസ്യമാക്കി CPI രംഗത്തെത്തിയത്. ജനവിധിയാണ് വലുത് എന്നതാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി നൽകുന്ന പാഠമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം പ്രതികരിച്ചു. ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാത്തിനേക്കാളും വലിയവർ, ഏത് വലിയ അധികാര പദവിയേക്കാളും വലിയവർ ജനങ്ങളാണ് എന്ന ബോധ്യം ഞങ്ങളെപ്പോഴും നയിക്കും. ഈ ഇലക്ഷനിൽ ഒരു പാഠമുണ്ട്, ആ പാഠം ഞങ്ങൾ പഠിക്കും. ഇന്ന് ചേർന്ന CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് പരാജയം സംബന്ധിച്ച് വിശദമായ ചർച്ചയിലേക്ക് കടന്നില്ല. പാർട്ടി ലോക്കൽ കമ്മിറ്റികൾ നേതൃത്വത്തിന് നൽകിയ കണക്കിനേക്കാൾ വലിയ തോൽവി എങ്ങനെയുണ്ടായെന്ന പരിശോധന വേണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവ് തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കിയെന്നാണ് വിവരം. ഇവിടെ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളെല്ലാം ഏകോപിപ്പിക്കുകയും ഒരു സഹതാപത്തിന്റെ ഘടകം കൂടി കുത്തക മണ്ഡലത്തിൽ വരികയും ചെയ്തു. അതാണ് ഈ റിസൾട്ടിനകത്ത് പ്രതിഫലിക്കുന്നതെന്ന് പ്രാഥമികമായ വിലയിരുത്തൽ ഞങ്ങൾ ഇന്നലെ തന്നെ കണ്ടിട്ടുണ്ട്. സിൽവർ ലൈനും സർക്കാർ വിരുദ്ധ വികാരവും പരാജയത്തിന്റെ കാരണമായോ അടക്കമുള്ള ഘടകങ്ങളെക്കുറിച്ചും ഇഴകീറിയുള്ള പരിശോധന ഉണ്ടാകും. 24 കൊച്ചി. തൃക്കാക്കരയിലെ ഉജ്ജ്വല വിജയം ഊർജമാക്കി മാറ്റുകയാണ് കോൺഗ്രസ്. വിജയം കൂട്ടായ പ്രവർത്തനത്തിന്റേതാണെന്നും താൻ ക്യാപ്റ്റനല്ല മുന്നണി പോരാളിയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തൃക്കാക്കരയിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ PT തോമസിന്റെ കല്ലറയിലെത്തി ഉമാ തോമസ് പ്രാർത്ഥന നടത്തി. രണ്ടാം പിണറായി സർക്കാരിന്റെ 1st വാർഷികത്തിൽ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ് തൃക്കാക്കരയിലെ വിജയം. ഊർജ്ജശ്വാസം വലിക്കുകയാണെന്ന് ആക്ഷേപിച്ചവർക്കുള്ള മറുപടി, കുറ്റം പറഞ്ഞ് കൂടുമാറിയവരോടുള്ള മധുര പ്രതികാരം, തൃക്കാക്കര കോൺഗ്രസിന് ആശ്വാസത്തിന്റെ കരകൂടിയാണ്. ടീം ക്യാപ്റ്റൻ സതീശനെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇങ്ങനെ: കളക്റ്റീവ് ലീഡർഷിപ്പാണ്, ആ കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ ഏകോപനം നടത്തുക എന്നുള്ള ജോലി മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാനൊരു ഇത് ഞാൻ പടയിൽ മുന്നിലുണ്ട്, മുന്നണി പോരാളിയാണ് പടയിൽ. തൃക്കാക്കരയിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ PT തോമസിന്റെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി ഉമാ തോമസ്. മക്കളായ വിവേകും വിഷ്ണുവും കോൺഗ്രസ് നേതാക്കളും ഒപ്പം ഉണ്ടായിരുന്നു. PT യുടെ വികസന സ്വപ്നങ്ങളും നിലപാടിന്റെ രാഷ്ട്രീയവും തുടരുമെന്ന് ഉമാ തോമസ്. PT യുടെ രീതിയിലുള്ള ഓരോ ചുവടുവയ്പ്പും തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. PT യുടെ വികസന സ്വപ്നങ്ങളും PT യുടേതായ നിലപാടിന്റെ രാഷ്ട്രീയവും അതെല്ലാം തുടരണം എന്ന് തന്നെയാണ്. ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിനെയും ഉമാ തോമസ് സന്ദർശിച്ചു. PT യുടെ കുടുംബ വീട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം ഉച്ചയോടെയാണ് നിയുക്ത MLA കൊച്ചിയിലേക്ക് തിരിച്ചത്. 24 കൊച്ചി.
കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷനെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബ് രംഗത്തു വന്നു. പാർട്ടിക്കെതിരെയാണ് ഡൊമിനിക് പ്രസന്റേഷൻ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നും അബ്ദുൾ മുത്തലീബ് ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥിയാക്കാത്തതിനാൽ ഡൊമിനിക് പ്രസന്റേഷൻ അസ്വസ്ഥനാണ്. ഡൊമിനിക് പ്രസന്റേഷനെ ജില്ലാ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് കെ പി സി സി അധ്യക്ഷന് കത്തു നൽകിയെന്നും അബ്ദുൾ മുത്തലീബ് കൂട്ടിച്ചേർത്തു. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തകരുടെ മനോവൈര്യം കെടുത്തുന്ന തരത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ സ്ഥാനത്തു നിന്ന് മാറ്റണം എന്ന് ഞാൻ കെ പി സി സി പ്രസിഡന്റിന് ഇന്ന് ഉച്ചക്ക് 3 മണിക്ക് ഞാൻ അദ്ദേഹത്തിന് ഒരു കത്ത് മുഖേന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ രാജിവെക്കണം. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇനി ഒരു കാരണവശാലും എറണാകുളം ജില്ലയിലെ യു ഡി എഫിൻ്റെ കമ്മിറ്റി പോലും ഇനി കൂടാൻ പാടില്ല. ആലുവയിൽ 2 കുട്ടികളെ പുഴയിലേക്ക് തള്ളിയിട്ട ശേഷം പിതാവും പുഴയിലേക്ക് ചാടി. 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെടുത്തു. 16 വയസ്സുള്ള പെൺകുട്ടിയും 13 വയസ്സുള്ള ആൺകുട്ടിയുമാണ് മരിച്ചത്. ആലുവ മണപ്പുറം പാലത്തിൽ നിന്നാണ് ഇരുവരെയും പിതാവ് തള്ളിയിട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ പാലത്തുമ്പോൾ നിൽക്കുകയായിരുന്നു. ജസ്റ്റ് ഇതായിട്ട് വന്നു നിന്ന ടൈമിൽ ഒരു അമ്മ അച്ഛനും 2 മക്കളും കൂടി പാലത്തും കൂടെ അങ്ങോട്ട് കൂടെ നടക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വെള്ളത്തിലേക്ക് എന്തോ ഇടുന്ന ഒരു സൗണ്ടും കേട്ട്, അത് കഴിഞ്ഞിട്ട് മോള് കിടന്ന് കരയുന്ന സൗണ്ട് കേട്ട്. അപ്പോഴാണ് ഞാൻ ചെന്ന് നോക്കണം എന്താന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛൻ മോളെ പിടിച്ച് വലിച്ച് വെള്ളത്തിലേക്ക് ഇടുകയാണ്. പുറകെ പുള്ളിക്കാരൻ ചാടുകയും ചെയ്തു. ഞാൻ ഓടി ചെന്നപ്പോഴത്തേനും പുള്ളിക്കാരൻ ചാടിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ കടയിൽ പോയി എടുക്കാമെന്നുള്ള സെറ്റപ്പിന് വന്നപ്പോഴത്തേനും ഒഴുക്കും കട എൻ്റെ പേരിൽ ഞാൻ തിരിച്ചിങ്ങോട് വന്ന് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വന്നപ്പോഴത്തേനും ഈ പാലത്തിമ്മെന്നൊരു ചേട്ടൻ വന്ന് ഇവിടെ വന്ന് ഈ പാർക്കിൻ്റെ അവിടെ നിന്ന് ചാടി. അപ്പോൾ ആ പെങ്കുച്ചിനെ അങ്ങനെ ആ ചേട്ടന് രക്ഷപ്പെടുത്താൻ പറ്റി. കൃഷ്ണമ്പലത്തിൻ്റെ അവിടെ നിന്ന് ആൺകുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റി. അച്ഛനെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിതാവിനായി ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇപ്പോഴും തെരച്ചിൽ നടത്തുകയാണ്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഇരുന്നുണ്ട് ആലുവയിൽ നിന്നും. രാഹുൽ, ഈ സംഭവത്തിൽ ഇതാരൊക്കെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവത്തിൽ ഉണ്ടായത് അകപ്പെട്ടത് എന്നത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇവർ എവിടുത്തുകാരാണ്? അത്തരം വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? പ്രജിൻ, പ്രാഥമിക വിവരം ആലുവ സ്വദേശികൾ തന്നെയാണ് എന്നതാണ്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത്. ആലുവ മണപ്പുറത്തേക്കുള്ള നടപ്പാലത്തിലാണ് യുവാവും മക്കളും പിതാവും മക്കളും എത്തിയത്. ശേഷം മക്കളെ പുഴയിലേക്ക് തള്ളിയിട്ട ശേഷം പിതാവും പുഴയിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 16 വയസ്സുള്ള പെൺകുട്ടിയും 13 വയസ്സുള്ള ആൺകുട്ടിയുമാണ് മരിച്ചത്. ആദ്യം 13 വയസ്സുള്ള ആൺകുട്ടിയെ പുഴയിലേക്ക് തള്ളിയിട്ടു. ആ സമയത്ത് പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് പെൺകുട്ടി ഒച്ച വെച്ചു. ഇതേ തുടർന്നാണ് നാട്ടുകാർ ഓടിയെത്തുന്നത്. നാട്ടുകാർ ഓടിയെത്തുന്നത് കണ്ട് പെൺകുട്ടിയും പുഴയിലേക്ക് തള്ളിയെടുക്കുകയും ഇത് പിന്നാലെ പിതാവും പുഴയിലേക്ക് എടുത്തു ചാടുകയുമായിരുന്നു. ഫയർഫോഴ്സും പോലീസും എത്തുന്നതിന് മുന്നേ തന്നെ നാട്ടുകാർ ചേർന്നുകൊണ്ട് ഇവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ പിതാവിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഭക്ഷ്യ വിഷബാധ തടയാൻ സ്കൂളുകൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കായംകുളം, കൊട്ടാരക്കര എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് ഭക്ഷ്യ വിഷബാധയേറ്റത്. ഛർദിയും വയറുവേദനയും കാരണം കായംകുളം ടൗൺ യു പി സ്കൂളിലെ 26 വിദ്യാർത്ഥികളാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചതെന്ന് മാതാപിതാക്കൾ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഛർദ്ദിച്ച് കണ്ടമാനം അങ്ങ് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങളുടെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. അവിടെ കൊണ്ടുവന്നു മരുന്ന് കൊടുത്ത് ഇന്നലെ അവിടെ മൊത്തം കിടന്ന് രാവിലെ ആയപ്പോഴോ വീട്ടിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഞ്ഞിനൊക്കെ തല നേരെ നിൽക്കുന്നില്ല, അങ്ങ് തല കറങ്ങുന്നെന്നങ്ങ് പറയുക. 500-ലധികം വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു. ഇതിൽ കുറച്ചു പേർക്ക് മാത്രമാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. ഞങ്ങൾ എല്ലാ വർഷവും പരിശോധിച്ചിട്ടും നന്നായി എല്ലാ കാര്യങ്ങളും കൃത്യമായി പോകുന്ന ഒരു സ്കൂളായിരുന്നു ടൗൺ യു പി സ്കൂള്. പിന്നെ അവിടെ സ്ട്രെങ്ത് കൂടുതലാണ്. എന്നാൽ 500 കുട്ടികൾ കഴിച്ചതിൽ ഇത്രയും പേർക്കാണ് ഇത് വന്നതെന്നുള്ളത് ഞങ്ങളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ആരോഗ്യവകുപ്പിന്റെ അടക്കമുള്ള പരിശോധന അവിടെ നടത്തിയിട്ട് അവിടെ പഴകിയ സാധനങ്ങളൊക്കെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളത്. കൊട്ടാരക്കര നഗരസഭയിൽ കല്ലുവാതിക്കൽ അംഗനവാടിയിലെ 4 കുട്ടികളും ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ചികിത്സ തേടി. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഉച്ചഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ സാമ്പിൾ പരിശോധന കഴിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളുടെ നില തൃപ്തികരമാണ്.
വിവിധ ബ്യൂറോകൾക്കൊപ്പം ടിൻഡിഫൂർ ആലപ്പുഴ. കോവിഡിന്റെ നാലാം തരംഗത്തിലേക്ക് പോകാതിരിക്കാൻ മുൻകരുതൽ ശക്തമാക്കാൻ കേരളമടക്കം 5 സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ജാഗ്രത കൂട്ടണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെ മാസ്ക് ധരിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാർ വീണ്ടും നിർബന്ധമാക്കി. അതേസമയം രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. 24 മണിക്കൂറിനിടെ 3962 പുതിയ കേസുകളും 26 കോവിഡ് മരണവുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 84 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെയാണ് രാജ്യത്തെ കോവിഡ് കേസുകൾ 4000 കടന്നത്. ഇന്ന് അതിൽ നേരിയ കുറവുണ്ടെങ്കിലും കരുതൽ കൂട്ടിയില്ലെങ്കിൽ ജൂലൈയിൽ നാലാം തരംഗം എത്തുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ നൽകിയ കത്തിൽ കോവിഡ് പ്രതിവാര കണക്ക് ഉയർന്നത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്യത്തെ ആകെ കോവിഡ് രോഗികളിൽ 31.34% കേസുകൾ കേരളത്തിൽ നിന്നാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് 23%. അടച്ചിട്ട പൊതു ഇടങ്ങളിൽ പോലും മാസ്ക് ധരിക്കാത്തവരുടെ എണ്ണം പെരുകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഉത്തരവിറക്കാൻ മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. ട്രെയിനുകൾ, ബസ്സുകൾ, സിനിമാ ഹാളുകൾ, ഓഡിറ്റോറിയങ്ങൾ തുടങ്ങി എല്ലാ പൊതുസ്ഥലങ്ങളിലും ഇനി മുതൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിടിവീഴും. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ മാസം 1 മഹാരാഷ്ട്രയിൽ പ്രതിദിന കോവിഡ് കേസുകൾ 1000 കടന്നത്. മുംബൈയിലാണ് കൂടുതൽ കേസുകളും. കോവിഡ് വകഭേദങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 24 ഡൽഹി. ബയോളജിക്കലിയുടെ കോവിഡ് വാക്സിനായ കോർബെവാക്സ് ബൂസ്റ്റർ ഡോസായി നൽകാൻ DCGI അനുമതി നൽകി. 18 മുകളിലുള്ള 2 വാക്സിൻ സ്വീകരിച്ചവർക്കാണ് കരുതൽ വാക്സിനായി കോർബെവാക്സ് നൽകുക. കോവിഷീൽഡും കോവാക്സിനും 2 സ്വീകരിച്ചവർക്കും ബൂസ്റ്റർ ഡോസായി കോർബെവാക്സ് നൽകാം. ഇത്തരത്തിൽ അനുമതി ലഭിക്കുന്ന ആദ്യ വാക്സിനാണ് കോർബെവാക്സ്. 5-11 ഇടയിലുള്ള കുട്ടികൾക്ക് അടിയന്തര ഉപയോഗത്തിന് കോർബെവാക്സിന് അനുമതി നേരത്തെ നൽകിയിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2 വാക്സിൻ കൂടിയാണ് ബയോളജിക്കൽ ഇയുടെ കോർബെവാക്സ്. കുട്ടികളുടെ വാക്സിനേഷനായി സ്കൂളുകളിൽ പ്രത്യേക വാക്സിൻ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വാക്സിൻ എടുക്കാത്ത കുട്ടികളുടെ കണക്കെടുക്കാൻ ക്ലാസ് ടീച്ചേഴ്സിനെ ചുമതലപ്പെടുത്തി. സ്കൂളുകളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ നിർദ്ദേശം നൽകിയെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ വാക്സിനേഷൻ ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതീക്ഷിച്ച വേഗമില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് സ്കൂളുകൾ വഴി വാക്സിനേഷൻ പൂർത്തീകരിക്കാനാണ് നീക്കം. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർമാർ ഒരു അറ്റൻഡൻസ് എടുക്കുക, എത്ര കുട്ടികൾ വാക്സിൻ എടുത്തു, എത്ര കുട്ടികൾ എടുത്തില്ല എന്ന് സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരു കണക്കെടുത്തിയ ശേഷം ആ സ്കൂളിൽ ഒരു വാക്സിനേഷൻ സെൻ്ററായി വയ്ക്കുക. അത് ഏതാണ്ട് ഈ 2 കൊണ്ട് അത് പൂർത്തീകരിക്കും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ കർശന ജാഗ്രത തുടരണമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ സ്കൂൾ തുറന്നപ്പോൾ നമ്മൾ പുലർത്തിയ ജാഗ്രതയുണ്ടല്ലോ, ആ ജാഗ്രത അതേ രൂപത്തിൽ തന്നെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുക. ജനുവരിയിൽ തുടങ്ങിയെങ്കിലും 15 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളിൽ വാക്സിനേഷൻ ആദ്യ ഡോസും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. മാർച്ചിൽ ആരംഭിച്ച 12 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വാക്സിനേഷൻ ആകട്ടെ 1 54% 2 15% മാത്രമാണ് പൂർത്തിയാക്കാനായത്. 24 തിരുവനന്തപുരം. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും 1 km പരിസ്ഥിതിയിലോല മേഖല നിർബന്ധമെന്ന സുപ്രീംകോടതി ഉത്തരവ് കേരളത്തിന് തിരിച്ചടിയെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ജനവാസ കേന്ദ്രങ്ങളെ മേഖലയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് കേരളത്തിന്റെ നിലപാടെന്ന് AK ശശീന്ദ്രൻ 24 പറഞ്ഞു. കോടതി ഉത്തരവിൽ തുടർ നടപടി ചർച്ച ചെയ്യാൻ നാളെ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.